അതിനിടെ ഗുജറാത്തിൽ ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗാന്ധിനഗറിലെ ആയുർവേദ ആശുപത്രിയിലാണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഓക്സിജൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഇതിനിടെ രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധന 3.5 ലക്ഷത്തിലേക്ക്. മരണം 2600 കടന്നു. 3 ദിവസത്തിനിടെ 10 ലക്ഷത്തോളം പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യത്തോട് കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഭയാനകമായ വിധത്തിലാണ് കോവിഡ് കുതിച്ചുയരുന്നത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന രാജ്യമായും ഏറ്റവും അധികം പേർ മരിക്കുന്ന രാജ്യമായും ഇന്ത്യ തുടരുന്നു. 3,46,786 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചത്. തൊട്ടുപിന്നിലുള്ള അമേരിക്ക, ബ്രസീൽ, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളിൽ ഒരു ദിവസം ഉണ്ടാകുന്ന വർധനയേക്കാൾ ഇരട്ടിയോളമാണ് ഇന്ത്യയിലെ വർധന. 3 ദിവസം കൊണ്ട് 10 ലക്ഷത്തോളം പുതിയ രോഗികൾ. 2,624 പേരാണ് ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം 777 മരണം. ഡൽഹിയിൽ ആദ്യമായി മരണം 300 കടന്നു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 189,000 മുകളിലെത്തി. ഡൽഹിയിലെ ആശുപത്രികളെല്ലാം കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു. മഹാരാഷ്ട്രയിൽ കൂടുതൽ താൽക്കാലിക ആശുപത്രികളുടെ നിർമ്മാണം തുടങ്ങി. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം സൗജന്യമാക്കണമെന്ന് പ്രധാനമന്ത്രിയുമായുള്ള യോഗത്തിൽ ഇന്നലെ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 65 വയസ്സിന് മുകളിലുള്ളവർക്കും ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും മാത്രമായിരിക്കും സൗജന്യമെന്ന് കേന്ദ്രം ആവർത്തിച്ചു. നിർമ്മാണ കമ്പനികളിൽ നിന്നും 150 രൂപയ്ക്ക് വാങ്ങുന്ന വാക്സിൻ സൗജന്യമായി നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വാക്സിൻ ഉൽപ്പാദനം കൂട്ടാനും കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസം അടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ വാക്സിന് വേണ്ടി നിർമ്മാണ കമ്പനികളെ സമീപിച്ചു. 1 കോടി വാക്സിനാണ് അസം സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കരുതെന്ന് മുഖ്യമന്ത്രി. കോവിഡ് ചികിത്സയ്ക്കായി ആശുപത്രികൾ 25% കിടക്കകൾ മാറ്റിവെക്കണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി കൂടുതൽ ആശുപത്രികൾ സഹകരിക്കണമെന്ന ആവശ്യവും സ്വകാര്യ മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. കോവിഡ് ചികിത്സയ്ക്ക് സംസ്ഥാനത്തെ പല സ്വകാര്യ ആശുപത്രികളും അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതി ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമിത നിരക്ക് ഈടാക്കരുതെന്ന ആവശ്യം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. എന്നാൽ കോവിഡ് ചികിത്സയ്ക്ക് എല്ലാ ആശുപത്രികളിലും ഒരേ നിരക്കെന്ന നിലപാട് സ്വീകാര്യമല്ലെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. ആശുപത്രികളിലെ 25% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇനിയും കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വകാര്യ ആശുപത്രികളിലും പരമാവധി ICU വെന്റിലേറ്റർ സംവിധാനങ്ങൾ ഒരുക്കണം. ICU വെന്റിലേറ്റർ എന്നിവയുടെ ഒഴിവ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ഇതിനായി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ സംവിധാനമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി കൂടുതൽ ആശുപത്രികൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ പദ്ധതി വഴിയുള്ള കോവിഡ് ചികിത്സാ ചെലവിലെ കുടിശ്ശിക തീർത്ത ശേഷമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ അറിയിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക തീർക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷം. സർക്കാർ നടപടികളോട് യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു. അവസരത്തിനൊത്ത് സർക്കാരും ഉയരണം. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെയും പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. സർക്കാരും അവസരത്തിന് ഉയരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വെറുതെ മെഡായി അടിക്കുന്നതിൽ നിന്ന് മാത്രമായി കോവിഡ് പ്രതിരോധം ഒതുങ്ങാൻ പാടില്ല. പ്രതിപക്ഷത്തെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ഈ പോരാട്ടത്തിൽ പങ്കാളികളാക്കി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് പ്രത്യേകം ശ്രമിക്കുന്നു. തിങ്കളാഴ്ച ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം അതിൽ സമീപിക്കും. സർക്കാരിന്റെ എല്ലാ നല്ല ഉദ്യമങ്ങളും സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ നിബന്ധനകളും പൂർണ്ണമായി സഹകരിക്കാനും പിന്തുണയ്ക്കാനുമാണ് UDF ആഹ്വാനം ചെയ്യുന്നത്.